കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിനക്കിപ്പോ ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റില്ല. അല്ലടാ, അല്ലടാ, എന്നെ എത്ര തല്ലിയാലും ഭീഷണിപ്പെടുത്തിയാലും ഞാൻ ചിത്രയുടെ കൂടെ തന്നെയാ. അവൾ ചെയ്താ ശരി. നിന്നെപ്പോലെ ഒരുത്തനുണ്ടായ വയറ്റില് അവളും ജനിച്ചു പോയി എന്നുള്ളതാ അവളുടെ ഏറ്റവും വലിയ കുറവ്. അത് ഞാൻ കണക്കാക്കുന്നില്ല. അവള് വന്ന് കെട്ടിയിട്ട് പോലും കെട്ടിയിട്ടല്ലടാ നിന്നെ കൊല്ലാ വേണത്. നീ അത്രയ്ക്ക് ദ്രോഹ ഞങ്ങളുടെ കുടുംബത്തോട് കാണിച്ച്. മതിയടാ, നിർത്ത്. അവൾ എന്റെ പെങ്ങള അല്ലെങ്കി എന്നേ ഞാൻ അവളെ കൊന്നുകളഞ്ഞേനടാ. ഞാനെന്താണ് നിന്റെ കുടുംബത്തോട് ചെയ്തത്? നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരുത്തനെ ഒരു ചെറു പറഞ്ഞുകൊണ്ടെങ്കിലും ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടോ? ഇല്ലേ, എന്നെ പറഞ്ഞ് പറ്റിച്ച് ജ്യോതിക്ക് വിഷം കൊടുപ്പിച്ചില്ലേ നീ? അതിനു മുമ്പ് അമരാവതിയുടെ മുകളിൽ നിന്നും നീ ആ സൂര്യയെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയില്ലേ? പ്രിയയ്ക്ക് കല്യാണം ആലോചിച്ച രാജീവിനെ നീ വണ്ടി എടുപ്പിച്ച് കൊല്ലിച്ചില്ലേ? അവളുടെ കല്യാണം വീണ്ടും നടക്കുന്നായപ്പോ ആ ജയപ്രകാശിനെ നീ കൊല്ലാൻ നോക്കുന്നില്ലേ? പക്ഷേ നീ ഒന്നോർത്ത അവനാശേ, എല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരാളുണ്ട്. എല്ലാത്തിനും കൂടെ ഉള്ള ശിക്ഷ നിനക്ക് ഒരുമിച്ച് അങ്ങേര് തരും. എടാ ബാലു, അറിയാതെ നീ സംസാരിക്കുന്നത്. പ്രിയയെ ഞാൻ സ്നേഹിച്ചു പോയെന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ അവളെ കല്യാണം കഴിക്കുന്നതിന് നിന്റെയൊക്കെ ഡി കെ എന്നാണോ എതിർക്കുന്നത്? ഡി കെയുടെ അനിയത്തിയാ പ്രിയ, അതറിയില്ല നിനക്ക്? ഇപ്പൊ പ്രിയയുടെ കാര്യത്തിൽ ഇടപെടാൻ ഡി കെക്ക് അവകാശമുണ്ട്. ദേ ഞാനൊരു കാര്യം പറയാം, പഴയതുപോലെ ഇനിയും എന്തെങ്കിലും ഉടായ്പനായിട്ട് ശ്രമിച്ച എന്റെ ഭാര്യയുടെ ആങ്ങളയാണെന്നുള്ളതൊക്കെ ഞാനങ്ങ് മറക്കും. ആണോടാ, എന്നെ നീ എന്ത് ചെയ്യും? തല്ലോ അതോ കൊല്ലോ? എങ്കിൽ തല്ലടാ, തല്ലടാ, എന്നെ തല്ലേ, തല്ലടാ. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ ചോദിച്ചു വാങ്ങിക്കാ നീ. എന്താടാ തിരിച്ചടിക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെ തല്ലാൻ തിരിച്ച് നിന്റെ കൈ പൊന്തിയാല് കൊന്നേക്കണം നീ എന്നെ. അല്ലെങ്കിൽ നിന്നെ ജീവനോടെ ഞങ്ങൾ വെച്ചേക്കില്ല. ജയിലിൽ പോവേണ്ടി വന്നാലും നിന്നെ കൊന്നിട്ടേ പോവൂ. കൊള്ളാം, നല്ല ഉശിരുണ്ട് അളിയന്റെ കൈക്ക്. ഇതിനെ ഞാൻ നിനക്ക് തിരിച്ചു തരുന്നില്ല. എന്റെ പെങ്ങള് വിധവയാന്ന് കേൾക്കാൻ എനിക്കിഷ്ടമല്ലടാ. അതുകൊണ്ട് ഈ അടി അളിയന്റെ പേരിൽ ഞാനങ്ങ് വരവ് വെക്കുക. എന്റെ പെങ്ങളുടെ ജീവിതത്തിന് ഞാൻ കൊടുക്കുന്ന ദാനവ നിന്റെ ജീവൻ. ഇല്ലെങ്കി ഇതിനകം നിന്നെ ഞാൻ തീർത്തേനെ. അവനാഷേ, ഒരു മനുഷ്യൻ ഭൂമിയിൽ ആണായിട്ട് ജീവിക്കുമ്പോ അന്തസ്സായിട്ട് ജീവിക്കണം. പക്ഷെ നീ ജീവിക്കുന്നത് ഒരു മനുഷ്യനായിട്ടേ അല്ല, മൃഗമായിട്ടാ. ഇനി നിർത്തിക്കോണം നിന്റെ കളി.
നിങ്ങളെല്ലാവരും ചേർന്ന് ദ്രോഹിച്ചത് എന്നെ. ഞാൻ ആഗ്രഹിച്ച ഒന്ന് മാത്രമേ ഉള്ളൂ, പ്രിയെ, അവളുടെ കൂടെ സന്തോഷകരമായ ഒരു ജീവിതം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നിലവിൽ നിനക്കൊരു ഭാര്യ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അവളെ എന്ത് ചെയ്യും? സൂര്യ, അവളെ ഞാൻ മനസ്സിൽ നിന്ന് എന്നെ ഉപേക്ഷിച്ചു. ഇനി അവളോടൊത്തൊരു ജീവിതം എനിക്ക് സാധ്യമല്ല. പകരം പ്രിയ എന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിന് തടസ്സം നിന്നാലേ അതാരായാലും ഞാൻ അംഗീകരിക്കില്ല. അങ്ങനെ എന്നെ എതിർക്കുന്നവരെ എനിക്ക് ഒഴിവാക്കേണ്ടി വരും. അതിപ്പോ സ്വന്തം പെങ്ങളായാലും അങ്ങനെ ചെയ്യേണ്ടി വരും. ഓർത്തു വെച്ചോ നീ അവനേഷെ, എല്ലാ നെറികേടുകളുടെ അവസാനം ഒരു വീഴ്ചയുണ്ട്. ഒരു ദിവസം നിനക്ക് സംഭവിക്കാം വീഴ്ച. പിന്നെ ഈ ജന്മത്തൊരിക്കലും നീ അതിൽ നിന്ന് കരകയറില്ല. അതായിരിക്കും നിന്റെ ലൈഫിലെ ഏറ്റവും വലിയ തകർച്ച. പിന്നെ നിന്റെ മുമ്പിൽ ഒറ്റ മാർഗേയുള്ളൂ, ആത്മഹത്യ. പോയിക്കോളാ, പോ ബാലു, ചെന്ന് ചെന്ന് നിന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്ക് ചെയ്തതൊക്കെ നന്നായിട്ടുണ്ടെന്ന്. പോളാ. സാറേ, ഇത് വേണോ? വേണോന്നോ, കാണിച്ചു തരാം. ഞാൻ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഓഫീസറെ ബന്ദിയാക്കി വീട്ടിലിട്ട് പൂട്ടിയവനെ പാലോട് തുറക്കാൻ ഞാൻ. കേറി വാടോ സാർ. അവിനാഷ്, എന്താ ഇത്? വാഴക്കടി. അവിനാഷോ? ആരടി അവിനാഷ്? സാർന്നുള്ളടി എവരടി അടിക്കേ? എവിടെയാടി നിന്റെ കടിയേ? മുകളിലുണ്ട്. പോയി വിളിച്ചു വാടി. അല്ല വേണ്ട, എല്ലാവരുടെയും കൺമുന്നിലൂടെ ഞാൻ തന്നെ അവനെ തൂക്കിക്കൊണ്ടു വരാം. പാടോ. എന്നിട്ടാണ് നീ കയറി പോകുന്നത്? മര്യാദക്ക് മാറിക്ക് വേണ്ടുമ്പളെ. നിങ്ങൾ ഈ വീട്ടിൽ കയറിയത് നെറികേട് കാണിച്ചല്ലോ. ആദ്യം ഇത് തരേണ്ടതും തൂക്കിയെടുത്തോണ്ട് പോകേണ്ടതും നിന്നെ അടി. ഇവന് ഇവക്കും കൂട്ടുവന്നത് നീയാ. പക്ഷേ ഈ വീട്ടിലെ എല്ലാവർക്കും വേദനിക്കണമെങ്കിൽ അവനെ തന്നെ കൊണ്ടുപോകണം. വരണം വരണം ഡി കെ, തനിക്കൊരു സമ്മാനം കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ചുമ്മാ പറയുന്നതല്ല, എടുത്തിട്ട് കൊണ്ടുപോകാമെന്നാ ഞാൻ. എന്തിന്? ഡ്യൂട്ടിയിലുള്ളൊരു പോലീസ് ഓഫീസറെ മുറിയിൽ കയറി തല്ലിയതിന്. കെട്ടിയിട്ടതിന്. അയാളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന്.
വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന്. ഈ കേസുകൾക്കൊക്കെ ജാമ്യം നേടാൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടീക്കെ. ഓ, സാർ കൊണ്ടുപോടോ. നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നേ? മാറി നിക്കണേ അങ്ങോട്ട്. പോലീസ് ആണെന്നൊക്കെ കൊള്ളാം, പക്ഷെ മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ. വേണമെങ്കിൽ നിന്നെ എന്തേ ഇവിടെയും കൂടെ പ്രതിചേർത്ത് എടുത്താകത്ര എനിക്ക് അറിയാൻ വല്ലണ്ടല്ല. പക്ഷേ പുറത്തുനിന്ന് വേദനിക്കാൻ ആള് വേണ്ടേ? എന്റെ ഈ പെങ്ങളെ പിടിച്ച് ഞാൻ അകത്തിട്ട നാട്ടുകാര് പറയും പെങ്ങളെ പിടിച്ചിട്ട് ആങ്ങളെ. ആ പേര് ദോഷം തൽക്കാലം കേൾക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മക്കൾ രണ്ടുപേരും പുറത്തുനിന്ന് കളി കണ്ടാ മതി കേട്ടാ. അല്ലെങ്കിലും സ്ത്രീകളെ ഉപദ്രവിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കുറ്റം മുഴുവൻ ഞാൻ ഇയാളുടെ തലയിൽ വെച്ച് കൊടുത്തോളാം. ഇത്രയും പേരുടെ മുന്നിൽ കൂടെ തന്നെ ഞാൻ തന്നെ തൂക്കിയെടുത്തു പോവാൻ പോവാ. എഴുതുന്നുടോട്ടോലീസാരാ ഇവന്റെ വാക്ക് കേട്ടിട്ടാ താൻ എന്നെ വിലം കണിയിച്ച് പിടിച്ചോണ്ട് പോകുന്നത്. എങ്കിൽ താൻ ദുഃഖിക്കേണ്ടി വരും, ഓർത്തോ. അയ്യോ, നമ്മൾ ദുഃഖിക്കേണ്ടി വരും പോലും, ഞങ്ങൾ അങ്ങ് ദുഃഖിച്ചോളാം. എഴുതുന്നു വാറു, നടക്കടാ അങ്ങോട്ട്. അമ്മ പേടിക്കണ്ട, എങ്ങും കൊണ്ടുപോകാൻ പോകുന്നില്ല. നടക്കടാ അങ്ങോട്ട്, ഒന്ന് കൊണ്ടുവാറു. ഓ, തന്നെ ഇവരുടെ മുമ്പിൽ വെച്ചെടുത്ത് തല്ലിച്ചളക്കി കൊണ്ടുപോകാൻ എനിക്ക് അറിയാൻ വല്ലണ്ടല്ല. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല, അതെന്റെ ദാനമായിട്ട് കൂട്ടിക്കും. വേണ്ട, ആരും വിഷമിക്കണ്ട, ഇവൻ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. കാണാം. ഏട്ടാ, മര്യാദക്ക് ഡി കഴിച്ചുവിട്, എന്നിട്ട് എന്റെ പേരിൽ കേസെടുക്ക്. ഞാനല്ലേ നിങ്ങളെ കെട്ടിയിടാൻ വന്നേ. നിനക്ക് കിട്ടിയൊന്നും പോരാ. ഒരടി നീ അവളെ അടിച്ചു, അത് ഞാനങ്ങ് സഹിച്ചു. ഇവള് നിന്റെ പെങ്ങളൊക്കെ തന്നെയാ, പക്ഷേ ഇവളിപ്പോ എന്റെ മരുമകളാ. ഇവളുടെ ദേഹത്ത് ഇനി നിന്റെ കൈ വീണ. യൂണിഫോമിലാണെന്ന് ഞാൻ നോക്കില്ല, ഇവിടെ ഇട്ട് നിന്നെ ചവിട്ടി കൂട്ടി ഞാൻ. ആഹാ, അത്രയ്ക്ക് പിടിച്ച് കേരള ജീപ്പിലോട്ട് പോടാ. സാറേ, സാർ എന്ത് പണിയായി കാണിച്ച്? വെറുതെ സസ്പെൻഷൻ വാങ്ങിച്ചു കൂട്ടേണ്ട വല്ല കാര്യമുണ്ടോ? മാറി നിക്കടാ അങ്ങോട്ട്, കറുത്ത കോട്ടുവിട്ട് എന്റെ മുന്നിൽ ഷൈൻ ചെയ്യാൻ നിക്കല്ലേ. ഇവന്റെ ബലത്തിലാണല്ലോ നീ കിടന്ന് കളിക്കുന്നത്. പക്ഷേ അധിക ദിവസം അത് ഉണ്ടാവില്ല. എന്റെ സാറേ, എനിക്ക് ഈ നാടക ഡയലോഗ് ഒന്നും പറയാൻ തീരെ സമയമില്ല. സാറേ, കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ള ഒരാളിനെ കോടതിയുടെ ഉത്തരവ് പരിഗണിക്കാതെ വീട്ടിൽ കയറി കൈവിലങ്ങ് വെച്ചോണ്ട് പോയാലേ കോടതി ലക്ഷ്യത്തിന് കോടതി സാറിനെ സസ്പെൻഡ് ചെയ്യും. മനസ്സിലായോ സാറിന്? മനസ്സിലായില്ലേ? ദാ, ഇതാണ് ഡി കെയുടെ മുൻകൂർ ജാമ്യം. ഇതിനൊക്കെ ഒരു ഏർപ്പാട് ചെയ്തിട്ടാ സാറേ ഞങ്ങൾ ഈ പണിക്കിറങ്ങിയത്. ഇവര് മാത്രല്ല, ഞാനും കൂടെ പ്ലാൻ ചെയ്തിട്ടാ സാറിന് അവിടെ കെട്ടിയിട്ടത്. പിടിച്ചാട്ടെ.
അഴിച്ചോടോ സാർ. ഏയ് സാറ് ബുദ്ധിമുട്ടുണ്ട്, ഈ സാർ അഴിച്ചോളും. ആ താക്കോൽ സാറിന്റെ കയ്യിലേക്ക് കൊടുക്ക. മര്യാദയ്ക്ക് സാറിനെ തുറന്നു വിട്, ഇല്ലെങ്കിലേ സാറിനത് പണിയാവും സാറേ. ഇപ്പൊ എങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ലെന്ന്? എടാ അവിനാശേ, നിനക്കിട്ട് ഞാനൊരു പണി തരണമെന്ന് തീരുമാനിച്ച സാക്ഷാൽ ബ്രഹ്മനോ തടുക്കാൻ പറ്റില്ല. ഇതുവരെ ഞാൻ നിന്നെ ഒന്നും ചെയ്യാതിരുന്നത് ഇവളെ ഓർത്തിട്ടാ. ഇനി അതുണ്ടാവില്ല, നീ ഓർത്തോ. ഇപ്പൊ മനസ്സിലായില്ല സാറേ, ഈ കറുത്ത കൊട്ട് ചുമ്മായിട്ടതല്ലെന്ന്. വേണമെങ്കിൽ ഈ പോലീസുകാരുടെ എല്ലാം മുമ്പിൽ വെച്ച്, ഇത്രയും ആളുകളുടെ എല്ലാം മുമ്പിൽ വെച്ച്, നിന്റെ അനിയത്തിയുടെ മുമ്പിൽ വെച്ച് നിന്റെ കവിളടക്കം അടിച്ച് പൊട്ടിക്കാൻ എനിക്ക്. പക്ഷെ ഈ യൂണിഫോമിനെ ഞാൻ ബഹുമാനിക്കുന്നതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. എന്നാലും ഞാൻ നിനക്കൊരു മുന്നറിയിപ്പ് തരാം, അവസാനത്തെ മുന്നറിയിപ്പ്. ഇനി ഒരു തവണ കൂടി അമരാവതിയിലെയോ സരോവരത്തിലെയോ ആരുടെയെങ്കിലും നേരെ നിന്റെ കൈ നീണ്ടാൽ ആ കൈ ഞാൻ വെട്ടിയെടുത്തിരിക്കും. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ, വിളിച്ചോണ്ട് പോടോ. നമുക്ക് ചായ ഹലോ പ്രിയ, എന്താ വിശേഷം? ഞാൻ വിവരം അറിഞ്ഞിട്ട് വിളിച്ചതാ. ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പം? ആന്റി സെപ്പറേറ്ററി ബെയിൽ കയ്യിലിരിക്കുമല്ലേ, പിന്നെ എന്ത് വരാനാ? എന്റെ പ്രിയേ, ഡി കെ ഞാനും ചേർന്ന് എല്ലാ പ്ലാനും തയ്യാറാക്കിയിട്ടാ ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. ഒരു കാരണവശാലും അവിനാശ് അവിടെ വന്ന് നിശ്ചയം മുടക്കരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് ശരി. അപ്പൊ ജയപ്രകാശിന് നേരത്തെ വിവരങ്ങളൊക്കെ അറിയായിരുന്നു അല്ലേ? ആ അവനവിടെ കെട്ടിയിട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ എന്റെ അടുത്തിരുന്ന് ഒന്നും അറിയാത്ത പോലെ നാടകം കളിച്ചത്? ആ അങ്ങനെ വേണമെങ്കിലും പറയാം. ഡി കെ എന്നോട് അവന് കൊടുക്കാനുള്ള ഒരു വഴിയുണ്ടെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ആന്റി സെപ്പറേറ്ററി ബെയിൽ എടുക്കണമെന്നും പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി അവനെവിടെ പൂട്ടാനുള്ള പണിയാണെന്ന്. ഡി കെ പറഞ്ഞ അനുസരിച്ച് ഞാൻ ആന്റിസിപ്പേറ്ററി ബെയിൽ എടുത്തു വെച്ചു. ഡി കെ പറഞ്ഞ വാക്ക് ഡി കെയും പാലിച്ചു. മതി മതി, കള്ളനാണല്ലേ. ജീവിതത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ചെറിയ കള്ളത്തരങ്ങളൊക്കെ കാണിക്കണ്ടേ?
അതെ, ഒരു കാര്യം പ്രത്യേകം സൂക്ഷിക്കണം. എന്ത് കാര്യം? ഇതുവരെ ഇങ്ങനൊരു തോൽവി അവിനാശ് അനുഭവിച്ചിട്ടില്ല. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ വിവാഹ നിശ്ചയം നടക്കുകയും ചെയ്തു. അതുകൊണ്ട് അവനാകാവുന്ന രീതിയിലൊക്കെ നമ്മളെ ഉപദ്രവിക്കും. ആ ബോധ്യം എനിക്കുണ്ട്. അത് മുന്നിൽ കണ്ടു തന്നെയാ ഞാനും ഡിക്കെ മുന്നോട്ട് നീങ്ങുന്നത്. സൂക്ഷിക്കണേ ജയപ്രകാശ്, തന്റെ ഉള്ളിലെ പേടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രാജീവിന്റെ മരണം എന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ താൻ പേടിക്കണ്ട, എന്റെ ജാതകത്തില് എനിക്ക് ആയുസ് 85 മേലെയാ. അവൻ എങ്ങനെ വിചാരിച്ചാലും എന്റെ ആയുസിനൊരു പോറില് പോലും ഏൽപ്പിക്കാൻ അവനെ കൊണ്ട് സാധിക്കില്ല. ഒരു കാര്യം താൻ വിശ്വസിച്ചോ, ഈ അഡ്വക്കേറ്റ് ജയപ്രകാശ് തന്റെ കഴുത്തിൽ താലി കെട്ടുക തന്നെ ചെയ്യും. ഇപ്പൊ സന്തോഷായില്ലേ? ശരി, ഗുഡ് നൈറ്റ്. My son, stop. Where are you go? നീ എങ്ങോട്ടാ പോകുന്നതെന്ന്? എനിക്ക് പുറത്തേക്ക് ഒന്ന് പോകണം, ഒന്ന് രണ്ട് അത്യാവശ്യ മീറ്റിംഗുകളുണ്ട്. വെറുതെ അമ്മേ, അവിനാശിനെ കാണാൻ ഈ പോക്ക്. നോ മൈ സൺ, എഴുത്തുചാടി ഒന്നും ചെയ്യരുത്, അത് ഗുഡല്ല. ഏട്ട ഏട്ടൻ പോയി അവനെ കൊല്ലാനാണോ ഭാവം? ഇത് അവനൊരു പോലീസുകാരന, അത് ഓർമ്മ വേണം. മൈ സൺ, നോ കില്ലിംഗ്. അവനെ കൊന്ന നീ ജയിലിൽ പോവില്ലേ? അതോടെ നമ്മുടെ ഫാമിലി പ്രോബ്ലത്തിലാവുന്ന അവന് നന്നായിട്ട് അറിയാം. എന്ന് കരുതി? ഇതിങ്ങനെ ക്ഷമിക്കണമെന്നാണ് അമ്മ പറയുന്നത്. ഒരുത്തിനിങ്ങനെ പിന്നാലെ കടന്ന് ഉപദ്രവിക്കാൻ തുടങ്ങിയാ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നിശ്ചയം നടത്താൻ നിങ്ങൾ അവനെ പൂട്ടിയിട്ടു, അതിന്റെ പേരിൽ നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോലും അവന് പറ്റിയില്ല. അതിന്റെ ദേഷ്യം അവൻ ചിത്രയോട് തീർത്തു. തൽക്കാലം ഒന്ന് ക്ഷമിക്കേട്ടാ, അവനറിയാം ഏട്ടൻ ചിലപ്പോ കലിയെടുത്ത് എടുത്തു ചാടി അവനെ കൊല്ലാൻ ചെല്ലുന്ന്. ഇപ്പൊ തന്നെ ഈ കേസില് അവൻ നാണം കെട്ടു, പക്ഷെ വേറൊരു കേസുണ്ടാക്കാൻ അവനെ കൊണ്ട് പറ്റും. അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിടണോ? പാതാളത്തോളം ചവിട്ടി താഴ്ത്തിയാലും പ്രതികരിക്കാതിരിക്കണോ? ചോരയും നീരുമുള്ള ഒരു മനുഷ്യനാ ഞാനും, എന്നോടുള്ള ദേഷ്യം അവൻ ചിത്രയോട് തീർത്തു. ഇനിയും ഞാൻ ക്ഷമിച്ചിരിക്കണമെന്നാണോ? എന്തായാലും നിശ്ചയം വരെ എല്ലാം ക്ഷമിച്ചു. ഇനി വിവാഹം അതെങ്ങനെ നടത്തണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മൈ സൺ, കൂൾ കൂൾ കൂൾ. പത്മാസുരന്റെ ജന്മം അവന്റേത്. അവന്റെ തകർച്ചയും മരണവും അവൻ നിമിത്തം തന്നെ സംഭവിക്കും. ദേ, ക്ഷമയാണ് ബലം, ജയിക്കാനുള്ള ആയുധവും അത് തന്നെയാ. ഏട്ടാ വാ, തൽക്കാലം അവനെ പറ്റിയുള്ള ചിന്ത മനസ്സിൽ നിന്ന് വിട്ടേക്ക്. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടന്നില്ലേ, പിന്നെ എടുത്തു ചാടിയാ ചിലപ്പോൾ അബദ്ധം പറ്റിയെന്ന് വരും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത അവന്റെ നാശത്തിലേക്കുള്ള വഴിയും അവൻ തന്നെ കൊണ്ടുവന്ന് തരും.